മമ്മൂട്ടെ വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു ഫിലിം മേക്കർ ഉണ്ടാവുന്നില്ല. ടോവിയായിട്ട് കഥ പറയുന്നത് 2020 ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന പേസിൽ തന്നെയാണ് നമ്മൾ അതിനെ വെയിറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന സിനിമകളിൽ ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസ് എത്ര നേരം തിയേറ്ററിൽ ഇരിക്കും എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ നേരെ വേറ്റും പോളൊക്കെ അവിടെ വണ്ടിയിലുണ്ട്, എടുത്ത് ഓടും. ഓഡിയൻസ് സെറ്റ് ചെയ്ത് കളി എനിക്കറിയാവുന്ന ഇൻഫർമേഷനിൽ ബസൂക്ക ഇന്നലെ ലാസ്റ്റ് ഷെഡ്യൂള് ഷൂട്ട് തുടങ്ങി. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ഷോ അൺടോൾഡ് വിത്ത് അജിത്. നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. അനുഷിപ്പിൻ കണ്ടതും കണ്ടവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അതിനെക്കുറിച്ച് ആൾക്കാരോടും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞത്. സോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഡയറക്ടറായിട്ടുള്ള ഡാറിൻ ചേട്ടനുണ്ട്, സുബിനി തട്ടിലുണ്ട്, സൂര്യ, രണ്ടുപേർക്കും വെൽക്കം. ഈ 2021 ജനുവരിയിലാണ് ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. അനുഷിപ്പിൻ കണ്ടെത്തുന്ന സിനിമയുണ്ട്, തിയേറ്റർ ഓഫ് ഡ്രീംസ് ആണ് ചെയ്യുന്നത്, ഡാറിൻ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഇത്രയും വർഷത്തെ ഒരു ജേണി ഉണ്ട്, പിന്നീട് 2024 February റിലീസാവുന്നുണ്ട്. ഈ ഒരു വലിയ ജേണി ഉണ്ടല്ലോ, ഈ ജേണിയുടെ ഇടയിൽ ലൈഫിൽ സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റം എന്താ? ലൈഫിൽ ഒറ്റ മാറ്റമേ സംഭവിച്ചിട്ടുള്ളൂ, ഡയറക്ടറായി എന്നുള്ളൊരു മാറ്റം മാത്രമാണ് സംഭവിച്ചത്. 2021 January 21 ടോവിയുടെ ബർത്ത്ഡേ ആണ് അനൗൺസ് ചെയ്തത്. അപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ മാറി എല്ലാം പഴയപോലെ ആവുന്നൊരു സമയമായിരുന്നു. അപ്പം അന്ന് ടോവിയുടെ കമ്മിറ്റ്മെൻറ്റ്സ് വേറെ കമ്മിറ്റ് ചെയ്തിരുന്ന അല്ലെ മിന്നൽ മുരളി ഉൾപ്പെടെയുള്ള പടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തീർന്നു വന്നത് ഈ സമയത്തേക്കാണ്. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം March 10 ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് പടം ഇറങ്ങി നന്നായിട്ട് പോകുന്നു, ഒരു ലൈഫിൽ ഭയങ്കര സന്തോഷമുള്ളൊരു സമയത്തേക്ക് എത്തി. ഇപ്പോൾ ഈ പുതിയൊരു ടോവിനുണ്ടല്ലോ, ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ടോവിന് മുമ്പും പോലീസ് സ്റ്റേഷനിൽ ചെയ്തിട്ടുണ്ട്. ഐഡിയൽ പോലീസുകാരനായിട്ടുള്ള എസ്രയിലൊരു പോലീസുകാരനുണ്ട്, അല്ലെങ്കിൽ കൽക്കിയിലൊരു പോലീസുകാരനുണ്ട്. ഐഡിയൽ പോലീസുകാരനൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള എന്ന സർവീസിൽ അധികം ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ആയി വരുന്ന ഒരു പോലീസുകാരൻ, അല്ലെങ്കിൽ ഭയങ്കര ഫയറുള്ള ഒരു പോലീസുകാരനുണ്ട്. പക്ഷെ അവിടെയും ആ പോലീസുകാരൻ ഭയങ്കര ഓവർ എക്സ്പ്രസീവ് അല്ല. എവിടെയും ഭയങ്കര സെറ്റിലായിട്ട് ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു, ഇമോഷണലി ആ കേസിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, കൂടെ നിൽക്കുന്ന ആൾക്കാരോടും ചെറിയ രീതിയിൽ തമാശയൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആ മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരു പോലീസുകാരുണ്ട്. ഈ ഒരു ഡിസൈൻ എങ്ങനെ ശരിക്കും ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത്? ഇത് ശരിക്കും സ്ക്രിപ്റ്റിംഗിൽ ഉണ്ടായിരുന്ന ഡിസൈനിങ് തന്നെയാണ്. പറഞ്ഞത് ഇങ്ങനെ ഒരു അത് ടോവി എന്നുള്ള ആർട്ടിസ്റ്റ് നല്ല ആനന്ദാരായൻ എന്ന് പറയുന്ന ഒരാൾ ആദ്യമായിട്ട് ആ പ്രായത്തിലുള്ള ഒരാൾ സർവീസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കാം, അതിനുശേഷം അയാൾ കടന്നു പോകുന്ന അയാളുടെ ലൈഫിലെ അല്ലെങ്കിൽ സർവീസിൽ ഉണ്ടാകുന്ന ഇൻസിഡൻസ് വെച്ചിട്ട് എങ്ങനെയായിരിക്കാം ആ ക്യാരക്ടറിന് ഒരു മാറ്റം ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള സ്ക്രിപ്റ്റിംഗിൽ ഉണ്ടായിരുന്ന ഡീറ്റെയിലിംഗ് തന്നെയാണ്. നമ്മളതിനെ ഒരു പോലീസുകാരൻ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴത്തേക്കിനും എങ്ങനെയായിരിക്കാം ആ ക്യാരക്ടർ മാറുന്നത്, അയാളുടെ സല്യൂട്ട് എങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ ആദ്യം വരുന്ന സമയത്തുള്ള ഒരു അന്വേഷണം ആദ്യമായിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കാം പുള്ളി, എത്ര അഗ്രസീവായിട്ടായിരിക്കാം നോക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ടോവിയായിട്ട് സംസാരിച്ചിരുന്നത്. അത് ടോവി ആ ക്യാരക്ടറിനെ നന്നായിട്ട് മനസ്സിലാക്കി അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് അതിനെ നന്നായിട്ട് ആ ക്യാരക്ടറായി മാറുമായിരുന്നു. ഇപ്പോൾ വിനീതേട്ട, അപ്പോൾ ഈ പറഞ്ഞ തങ്കം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു മേജർ റിലീസാണല്ലോ, ഈ തങ്കത്തിൽ ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറായിരുന്നല്ലോ, ഈ ചെറിയ രീതിയിൽ തമാശക്കുള്ള. ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോഴും തമാശയുടെ ഒരു മേമ്പൊടി ഉണ്ട്, പക്ഷേ ഒരിക്കലും കൺട്രോൾ ഇട്ട് പോകാത്ത ഭയങ്കര മീറ്റർ പിടിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് ആണല്ലോ ത്രൂ ഔട്ട്. ഈ ഫസ്റ്റ് വിളിക്കുമ്പോഴും തന്നിട്ടുള്ള ഒരു ഐഡിയ എന്തായിരുന്നു വിനീതേട്ടന് ഈ ക്യാരക്ടറിനെ കുറിച്ച്? ഫസ്റ്റ് നമ്മളെ വിളിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു പരിപാടിയായിരുന്നു. അതായത് ഒരു 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഷൂട്ടല്ലേ, സമയം ഉണ്ടോ എന്നുള്ള രീതിയിലാണ് വിളിച്ചത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ ടോവിയുടെ നായകൻ, അപ്പോൾ നമുക്കത് പിടിക്കാം എന്നുള്ളൊരു മൈൻഡ് അപ്പം തന്നെ വന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മളതിൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ മനസ്സിലായത്. പോലീസാണെന്ന് അറിയാം, കുറച്ച് സീരിയസ് കഥാപാത്രമെന്ന് അറിയാം, പക്ഷെ ഇത്രയും നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനാണെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ത്രൂ ഔട്ട് ഒരു വേഷം, 2-ാമത്തെ സിനിമേൻ്റെ, അപ്പം എൻ്റെ ഒരു സന്തോഷമുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റി, ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നു. ഇപ്പൊ ഈ കാസ്റ്റിംഗിൽ എത്രത്തോളം പെക്യുലറാ? കാരണം പല ഇപ്പൊ അർത്ഥനടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ഇപ്പൊ അർത്ഥനടക്കം അല്ലെങ്കിൽ സാധിക്കടക്കം അല്ലെങ്കിൽ വിനീതേട്ടനാണെങ്കിലും രാഹുലാണെങ്കിലും എല്ലാവർക്കും ഒരു പെർട്ടിക്കുലർ ഭയങ്കര സ്കെച്ച് ഉണ്ട് ആ ക്യാരക്ടറിന്, ഭയങ്കര രസമുള്ള ഒരു കഥാപാത്രം. ഈ അത്രയും കാസ്റ്റിംഗിൽ എത്രമാത്രം ശ്രദ്ധയുണ്ടായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മൾ ഈ പടത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ക്യാരക്ടേഴ്സിൻ്റെ ബാക്ക് സ്റ്റോറി ഒന്നും പറയുന്നില്ല. നമ്മൾ അവർ ഇൻഫർമേഷന് വേണ്ടി വരുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി അവരാരായിരുന്നു, അങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. അപ്പം ഈ വരുന്ന ആർട്ടിസ്റ്റുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഓഡിയൻസിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് അതായിരുന്നു, ആര് പറഞ്ഞാലായിരിക്കും അത് കൂടുതൽ ആൾക്കാർക്ക് ജെന്യുവനായിട്ട് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകളിലേക്ക് എത്തുന്നത് ആരെയും കൊണ്ട് പറയിച്ചാലായിരിക്കാം എന്നുള്ളൊരു ഒരു ആ ഒരു തോന്നൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, നിലന്തെന്ന് പറഞ്ഞ്
ആളും വിവേക് എന്ന് പറഞ്ഞ് നമ്മുടെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മളെ കാസ്റ്റിങ്ങിന്റെ സമയത്ത് അങ്ങനത്തെ ഒരു കൺസേൺ നമ്മൾ വെച്ചിരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ എഫേർട്ട് ആൾക്കാർ എടുത്തു പറയുന്ന ഇപ്പൊ റിവ്യൂസിലാണെങ്കിലും കണ്ടവരാണെങ്കിലും പറയുന്നത് റീക്രിയേഷൻസും അല്ലെങ്കിൽ ഇതിന്റെ ഒരു എൻഗേജിങ് ഫാക്ടർ ഉണ്ട് ഈ പറഞ്ഞ മൊത്തത്തിൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി. പക്ഷെ ഒരിക്കലും ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടർ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സോൺ അല്ലല്ലോ അത്, കാരണം ഒരുപാട് ഡീറ്റെയിലിംഗ് വേണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഈ പറഞ്ഞ പോലെ അത്രത്തോളം ഇപ്പൊ ഈവൻ മണി ആണെങ്കിൽ കൂടെ അത്രത്തോളം റെസ്പോൺസിബിൾ കൂടെയാണ്. ഫസ്റ്റ് ഡയറക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണോ ഈ എയ്റ്റീസും റീക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം? നമ്മളെ അങ്ങനെയില്ല. ഇപ്പം നമുക്ക് ഈ സിനിമ ചെയ്യാനായിട്ട് നമ്മളെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും നമുക്ക് പല കാര്യങ്ങളിലും ഒന്ന് ഈ കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നതായിരുന്നു നമ്മളെ ഈ സിനിമ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കത് ആ സിനിമയോട് നമുക്ക് ആദ്യത്തെ പടമായിട്ട് ചെയ്യണമെന്ന് തോന്നിച്ചിട്ടുള്ളൊരു കാര്യം. അപ്പം അത്ര ഈസി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടാകുന്നു. ഇപ്പോൾ ആർട്ട് ഡയറക്ടറും നമ്മുടെ ദിലീപ്നാഥായിരുന്നു ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. അപ്പോൾ പുള്ളിയുടെ ടീമും നമ്മുടെ ഡയറക്ഷൻ ടീമും എല്ലാവരും അതിനു വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അതൊരു വലിയ ടാസ്ക്കായിട്ട് നമുക്കൊരിക്കലും ഫീൽ ചെയ്യത്തില്ല. പിന്നെ നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ സിനിമയുടെ ഇഷ്ടമുള്ളൊരു പ്രൊഡക്ഷനൂടെ വരുന്ന സമയത്ത് നമുക്കത് കുറച്ചുകൂടെ ടാസ്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ടാസ്ക്കാണ്, കാരണം റീക്രിയേഷൻ എന്ന് പറയുന്ന കാര്യം. പക്ഷേങ്കിൽ അതായിരുന്നു ഈ പടത്തിൻ്റെ എക്സൈറ്റ്മെന്റ് നമുക്ക് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ നല്ല സെറ്റ് കളിയുന്ന നല്ല സിനിമ ഉണ്ടാകുന്നത്. വിനീതനെ ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നു? ഞാൻ കളി കാണാൻ പോകാറുണ്ട്. പിന്നെ എല്ലാവരും, ഞാൻ മാത്രമല്ല ഡയറക്ടറും നമ്മുടെ കൺട്രോളർ സഞ്ജു എല്ലാവരും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ വേറ്റും ബോളൊക്കെ അവിടെ വണ്ടിയിലുണ്ട്, എടുത്തോടും എവിടെയാ സെറ്റ് ചെയ്ത് കളിയും. കാരണം ഇത് നമ്മുടെ ലൊക്കേഷൻസ് കൂടുതലും റൂറൽ ഏരിയയിലൊക്കെ ആയിരുന്നു, കാരണം നമുക്ക് ഒരിക്കലും ടൗണോ അല്ലെങ്കിൽ ഈ പീരീഡ് സിനിമ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ബിൽഡിങ്ങുകളും ലൊക്കേഷൻസും ഒക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ചില സ്ഥലങ്ങളിൽ നമ്മൾ ജീപ്പിനൊക്കെ വേണം പോകാൻ, ക്യാരവാനൊക്കെ വേറെ സ്ഥലത്തായിരിക്കുള്ളൂ. അപ്പോൾ ടൊവി ആണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ട് ബ്രേക്കുള്ള സമയങ്ങൾ കാണും, ഇല്ലെങ്കിൽ ടൊവിയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ നമ്മൾ എടുക്കുന്ന ടൈം കാണും. ആ സമയത്തൊക്കെ ക്യാരവാനിലേക്കുള്ള പോക്കുകൾ വളരെ കുറവായിരുന്നു, ഫുൾ ടൈം ലൊക്കേഷനിൽ തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബാറ്റും ബോളും എല്ലാം സ്റ്റമ്പും എല്ലാം അവിടെ എവിടെയാണോ ലൊക്കേഷൻ അവിടെ ഒരു സ്ഥലത്ത് കാണും. അപ്പം നേരെ ഇതെടുത്തിട്ട് അടുത്തേക്ക് പോവുക, കളി തുടങ്ങുക. ആദ്യം പോകുന്ന പ്രൊഡ്യൂസറും ടൊവിയൊക്കെയാണ്, കാരണം അവർക്കാണല്ലോ അങ്ങോട്ട് അവരുടെ പോഷൻ കഴിഞ്ഞ് പോയി കളി തുടങ്ങും. പിന്നെ ആരൊക്കെയാണോ കഴിയുന്നത് അനുസരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ചെയ്ത് എല്ലാവരും അങ്ങനെ ഒരു ഞാനും ക്യാമറമാൻ ഗൗതവും ഉണ്ട്, ഞങ്ങൾ കുറച്ച് പേരാണ് ലാസ്റ്റ് പോകുന്നത്. അല്ല ഇപ്പൊ ഈ ഡീൽ ചെയ്യുന്ന സിനിമ ഭയങ്കര ഇമോഷണലി പറഞ്ഞ ഡ്രിവഡ് ആയിട്ടുള്ള ഭയങ്കര കുറച്ച് സീരിയസ് പരിപാടിയാണ്. ശരിക്കും എങ്ങനെ ഇപ്പോ ഈ ഭയങ്കര ഫണ്ണായിട്ടൊക്കെ സെറ്റ് കൊണ്ടുപോകാൻ പറ്റണേ? അത് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും തട്ടിൽ ചെയ്യുകയാണെങ്കിലും എല്ലാവരും ഈ പറയുന്ന പോലെ ഭയങ്കര അവരെപ്പോഴും ഫണ് ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമായിരുന്നു നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. അപ്പം ഷൂട്ടിൻ്റെ സമയത്ത് ആ ക്യാരക്ടറായിട്ട് അവർ ആ ക്യാരക്ടറിന് വേണ്ടി പെർഫോം ചെയ്യും, ബാക്കിയുള്ള സമയത്തൊക്കെ ഇവർ റിയൽ ലൈഫിലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ടോവി ബ്രോ ആണെങ്കിലും എല്ലാവരും. അപ്പം ആ ഫണ്ണും ലൊക്കേഷനിലുണ്ടായിരുന്നു. നിങ്ങൾ എത്ര വർഷം പരിചയം ടോവിനോ? ടോവിയായിട്ട് കഥ പറയുന്നത് 2020 അന്ന് തൊട്ട് ഉള്ള പരിചയമാണ്. ഞാൻ അതിന് മുമ്പ് ഒരു കഥ ടൊവിയുടെ അടുത്ത് പറഞ്ഞിരുന്നു, ടൊവിയുടെ അടുത്ത് ഫസ്റ്റ് ഒരു കഥ പറഞ്ഞിരുന്നു, അങ്ങനെ അറിയാം. പക്ഷെ ശരിക്കും ഒരു പരിചയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊരു അടുപ്പമെന്ന് പറയുന്നത് നമ്മുടെ കഥ പറയാൻ വേണ്ടി ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിൽ ചെന്ന സമയം തൊട്ട് ഉള്ള സമയം. ഇപ്പൊ നിങ്ങൾ രണ്ട് ട്വിൻസ് ആണ് പറഞ്ഞത്, ഒരാള് പ്രൊഡ്യൂസറും ഒരാള് ഡയറക്ടറും അങ്ങനെയൊക്കെ. അപ്പോ വീട്ടില് ശരിക്കും ഈ ഫസ്റ്റ് ഒരു രണ്ടുപേരും സിനിമയിലേക്ക് ഇറങ്ങുമ്പോ സിനിമ ഭയങ്കര അൺസർട്ടനിറ്റി ഉള്ള ഒരു പരിപാടിയാണല്ലോ, കാരണം നമ്മളെ എപ്പോൾ സക്സസ് ആവുമെന്ന് നമുക്ക് ഒരിക്കലും അഷ്വറിറ്റി കൊടുക്കാൻ പറ്റില്ല. നമ്മളൊരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം 2 പഠിച്ചു അതേ നമുക്ക് ജോലി കിട്ടുമെന്നറിയാം. പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര വർഷം ആസ്റ്റിൻ ആയിരുന്നു അല്ലെങ്കിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാലും അത് വെച്ചിട്ടൊരു സംഭവം കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ വീട്ടിലൊരു അൺസർട്ടനിറ്റി പോയിന്റ് നിങ്ങൾ രണ്ടുപേരോടും പറഞ്ഞൊരു കാര്യം എന്താ ശരിക്കും? അങ്ങനെ പറഞ്ഞിട്ടില്ല, കാരണം ഒരാൾ പ്രൊഡക്ഷനിലും ഞാൻ ഡയറക്ഷനിലും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വരുന്നത്. അപ്പം പുള്ളി പ്രൊഡക്ഷനിൽ വന്നുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു അൺസർട്ടനിറ്റി എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ബ്രദറിന് മാത്രമാണ് ഈ പറയുന്നത്. അങ്ങനത്തെ ഫാമിലിയിൽ നിന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഇഷ്ടം കൊണ്ട് വന്ന ഒരു ഫീൽഡാണല്ലോ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണ് സിനിമയിലേക്ക് വന്നത്, അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞ വീട്ടിൽ ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്, നിങ്ങൾ രണ്ടുപേരും ആരുടെ ഫാൻസ് ഒക്കെ? ഞങ്ങൾ രണ്ടുപേരും ഒരേ മീൻസ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടങ്ങളും സിനിമാസും ഞങ്ങളുടെ ഹീറോസും ഒക്കെ സെയിം ആയിരുന്നു, അതുകൊണ്ട് വലിയ ഫാൻ ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും കണ്ടു തുടങ്ങുന്ന സിനിമകളും ഒക്കെ സെയിം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഇഷ്ടങ്ങൾ സിനിമയോടുള്ളത് സെയിം ആയതുകൊണ്ട് ഞങ്ങളുടെ ഹീറോസും ഒരാളായിരുന്നു, അതുകൊണ്ട് ഫാൻ ഫൈറ്റ് ഉണ്ടായിട്ടില്ല. നമ്മൾ എല്ലാവരും ഇഷ്ടമാണ്. നമ്മളിവിടെ നോക്കിയാൽ മമ്മൂക്കാൽ ലാലേട്ടൻ എല്ലാവർക്കും ഉള്ള ഇഷ്ടങ്ങളൊക്കെ തന്നെ സിനിമയോടാണ്, സിനിമയോടുള്ള ഇഷ്ടവും നമുക്ക് ഈ പറയുന്ന ഹീറോസിനെയൊക്കെ ബേസിക്കലി ആ ഒരു ഒരേ ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ വിനീതേട്ട ഇപ്പോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വിനീതേട്ടൻ്റെ ഒരു സോൺ ഉണ്ടല്ലോ ഈ പറഞ്ഞ ചെറിയ ചെറിയ ഹ്യൂമർ പരിപാടികൾ അല്ലെങ്കിൽ പെട്ടെന്ന് ടെമ്പർ മാറുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും അതിൽ നിന്ന് വിട്ടൊരു കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ചെയ്തിട്ടില്ല. ശരിക്കും വരുന്ന ക്യാരക്ടേഴ്സ് ശരിക്കും ഇങ്ങനത്തെ ഒരു കാര്യം പിടിച്ച് ചെയ്യാനുള്ള കാര്യമാണോ അതോ
ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ പറഞ്ഞ ഡയറക്ടേഴ്സ്? ആ ഒരു നമ്മുടെ അതായത് നായകന്മാരുടെ സുഹൃത്തുക്കള്, നായകന്റെ അളിയൻ, അങ്ങനെയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, ചെയ്തിട്ടുമുണ്ട്. അപ്പൊ മമ്മക്കാരുടെ കൂടെ ടർബോയിൽ നമ്മൾ നല്ലൊരു വേഷം ചെയ്തു. ടർബോയിൽ പറഞ്ഞ 27 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് ആന്ന് പറഞ്ഞു. അതിനിടയിൽ നമുക്കൊരു ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ട് കയ്യിലെ ഒരു സ്ക്രാച്ച് ഒക്കെ വന്നിട്ട് സ്റ്റിൽ പുള്ളി വർക്ക് ചെയ്യാനുള്ള ഒരു പാഷൻ ശരിക്കും എത്രത്തോളം ഇൻസ്പയറിങ്. പിന്നെ നമ്മള് കണ്ടുപിടിക്കേണ്ടതല്ലേ, നമ്മള് നമുക്ക് നമുക്ക് തന്നെ വല്ലപ്പോഴും ചിലപ്പോ ഒരു സുഖം മടിയാവും. അല്ല ഇപ്പൊ കണ്ടിന്യൂസ് ഷൂട്ടുള്ള ഒരു ദിവസം പുറകെ കിട്ടാൻ ഡെയിലി വർക്ക് ചെയ്യില്ലേ, റിവ്യൂസിലും അല്ലെങ്കിൽ ആ പരിപാടിയിലൊക്കെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സ്ലോ ബേൺ പരിപാടി, സ്ലോ ബേൺ ത്രില്ലർ ആണ് എന്നുള്ള ഒരു സാധനം. ശരിക്കും ഇത് സ്ലോ ബേൺ ത്രില്ലർ മാത്രം ആയിട്ട് ഒതുക്കിയിട്ടുള്ള ഒരു സാധനമല്ല, കാരണം ഇതിൽ പറയുന്ന ഒരു ജേണി ഉണ്ട്. ശരിക്കും ഒരു ഒരു ടീമിന്റെ ഒരു ജേണിയാണ് ശരിക്കും ഈ സിനിമ പറയുന്നത്. അല്ലെങ്കിൽ ഈ കേസ് നമ്മൾ പറഞ്ഞ സീറ്റ് ടച്ചിങ് ത്രില്ലർ പോലത്തെ ഒരു കാര്യമല്ല, അതിലേക്ക് ഒരു റീക്രിയേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാട് ത്രില്ലറുകൾ അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള പല ഷെയ്ഡുകളുള്ള ത്രില്ലറുകളിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ വെച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും കേസ് മുമ്പോട്ട് പോകുന്ന ഒരു കാര്യം. ശരിക്കും ഈ ഒരു കോൺഷ്യസ് ഡിസിഷൻ ഉണ്ടല്ലോ ഈ സിനിമ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, കാരണം പല പല അഭിപ്രായങ്ങൾ വരാം, നമുക്ക് ഇതിൻ്റെ നറേറ്റീവ് മാറ്റി പിടിക്കാം അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടെ എലമെൻസ് ആഡ് ചെയ്ത് ഇതിനെ കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പേസ് കൂട്ടാം എന്നുള്ളൊരു കാര്യം. അത്രയും ഡിസിഷനൊക്കെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് എങ്ങനെ മതി എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കാരണം എന്താ? ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന പേസിൽ തന്നെയാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ സ്ലോ ബേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പം സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ത്രില്ലർ സിനിമകളുടെ ഫോർമാറ്റിൽ നിന്ന് വരാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിനെ അങ്ങനെ ആളുകൾ പറയുന്നത്. പക്ഷേ എന്നാലും അങ്ങനെയുള്ള കമന്റുകൾ വളരെ കുറവാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ബോറടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നോ മാത്രമാണല്ലോ, നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്ക് ബോറടിച്ച് മൊബൈൽ എടുക്കാൻ തോന്നി, അത് അങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ എപ്പോഴും സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. സ്ലോ ബേൺ ആണെങ്കിലും ത്രില്ലറാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഒന്ന് പീരീഡ് സിനിമയാണ്, പിന്നെ ഒന്ന് അന്നേരം നടക്കുന്ന ഒരു മിസ്സിംഗ് കേസിൽ നിന്നുള്ള അന്വേഷണവും, മറ്റേത് 6 കൊല്ലം മുമ്പ് നടക്കുന്ന ഒരു കൊലപാതകമാണ്. അപ്പം അതിലേക്ക് ഈ പിന്നെ 2 കഥകളാണ്. നമ്മളിപ്പോൾ ഒരു സിനിമ തുടങ്ങി ഒരു സിനിമയുടെ ടെംപ്ലേറ്റിലല്ല, സാധാരണ നമ്മൾ കാണുന്ന സിനിമയുടെ ടെംപ്ലേറ്റിലല്ല ഇത് പോകുന്നത്. ഒരു പടം വന്ന് ഇൻ്റർവെല്ലിൽ വന്ന് നിന്ന് ആ ക്യാരക്ടേഴ്സിൽ കൂടെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്ത് സെക്കൻഡ് ഹാഫിൽ നമ്മൾ പുതിയ ക്യാരക്ടേഴ്സിനെയും പുതിയ ലാൻഡ്സ്കേപ്പ് പുതിയ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് കണക്ട് ആകാനായിട്ടുള്ള ഒരു അതുവരെ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലാതെ പുതിയ ക്യാരക്ടേഴ്സ് വരികയും പുതിയ ഒരു കേസ് അവരുടെ മുന്നിലേക്ക് വരികയും അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അറിയാനായിട്ടുള്ള ആ ഒരു സമയത്തിനായിരിക്കാം ഈ പറയുന്ന സ്ലോ ബേൺ എന്ന് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല എപ്പോഴും ഈ പറഞ്ഞ പലർക്കുള്ള ചോദ്യം, ഇപ്പൊ പാരലൽ നറേഷൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അപ്പൊ ഈ 2 കേസും പാരലൽ ആയിട്ട് തന്നെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് 2 കൂടി പറഞ്ഞ പോലെ തന്നെ 2 ഇൻഡിലാണെങ്കിൽ കൂടെ പാരലൽ നറേഷൻ ശരിക്കും ആലോചനയിലുണ്ടായിരുന്നു, അതോ ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കാം എന്നുള്ളൊരു തീരുമാനം ശരിക്കും ആരുടെ ആയിരുന്നു? നമ്മൾ എഴുത്തിൻ്റെ സ്ക്രിപ്റ്റിംഗിൽ തന്നെ ഈ പറയുന്ന രീതിയിൽ തന്നെയായിരുന്നു അതിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളൊരു സിനിമയുടെ എല്ലാ സാധ്യതകളും നോക്കുമല്ലോ. ആ സമയത്ത് നമ്മൾ ഈ പാരലൽ നറേഷൻ നോൺ ലീനിയർ ഒക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ അതിലുമൊക്കെ നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ ആൾക്കാർക്ക് കണക്ട് ആകുന്നതും ആ ഇമോഷൻസ് കിട്ടുകയൊക്കെ ചെയ്യുന്നത് ഈ വേർഷൻ തന്നെയാണെന്നുള്ളൊരു ഡിസിഷനിലാണ് നമ്മൾ അങ്ങനെ തന്നെ ഫിക്സ് ചെയ്തത്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, കാരണം എഡിറ്റിംഗ് ടേബിളിൽ വരുമ്പോൾ നമ്മളൊരു സിനിമയ്ക്ക് എന്തൊക്കെ സാധ്യതയുണ്ടോ അതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഏറ്റവും നമുക്ക് കൺവിൻസിങ് ആയി അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇതാണ് ബെറ്റർ എന്ന് തോന്നുന്നൊരു അതെപ്പോഴും ഈ പറയുന്നത് നമുക്ക് കുറെ കഴിയുമ്പോൾ ജഡ്ജ്മെന്റ് ഭയങ്കര ന്യൂട്രൽ ആവുമെന്ന് പറയും, കാരണം നമ്മളെ നമ്മുടെ വർക്ക് തന്നെ കണ്ടുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ആരെ ഒരു പുറത്തുള്ള ഒരാളാരെ കാണാൻ ശരിക്കും ഈ പറഞ്ഞത്? ശരിക്കും പുറത്തുള്ള ഒരാളിനെ കാണിക്കാണ്ട് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഇഷ്യൂ നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ അത് ഉണ്ടാകാതെ വരുന്നത് ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച് അതിനുശേഷം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുമ്പോഴാണ്, എഡിറ്റർ ആണെന്നൊരു ആ സമയത്ത് പടം ആദ്യമായിട്ട് കാണുന്നത്. അവിടെ നമ്മൾ പിന്നെ എഡിറ്ററെ ട്രസ്റ്റ് ചെയ്യാനുള്ളായിരുന്നു, എനിക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എഡിറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നു സൈജു ശ്രീധരൻ എന്ന് പറയുന്നത്. അപ്പം പുള്ളി കണ്ടപ്പോഴത്തേക്കിന് പുള്ളിക്ക് ആ സിനിമയിൽ തോന്നിയ കാര്യങ്ങളുണ്ട്, അതൊക്കെ തന്നെയാണ് നമ്മൾ ആ സിനിമ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചതും. അത് കണക്ട് ആയി അവിടുന്ന് പിന്നെ പുള്ളിയുടെ ജഡ്ജ്മെന്റ് ആണ് നമ്മൾ ട്രസ്റ്റ് ചെയ്തത്, അത് 100% വർക്ക്ഔട്ട് ആയി എന്ന് തന്നെയാണ്. അത് ശരിക്കും ആദ്യം വേറൊരു സോങ് ആയിരുന്നു, നമ്മൾ ഷൂട്ടിന് മുമ്പായിട്ട് സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് വേറൊരു സോങ് ആയിരുന്നു സന്തോഷ് നാരായണൻ ചെയ്തിരുന്നത്. സന്തോഷ് സാർ ആ സോങ് തന്ന് നമ്മളത് മോസിൻ തന്നെ, മോസിൻ ബ്രോ ആണ് ലിറിക്സ്, അതും എഴുതി നമ്മൾ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ആ സോങ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റിംഗ് ടേബിളിലേക്ക് വന്നപ്പം ആ സോങ്ങിനെക്കാളിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സോങ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സോങ് വേണമെന്നുള്ളൊരു തോന്നൽ വരികയും അങ്ങനെ സന്തോഷ് സാറിനോട് സംസാരിച്ചിട്ട്
ശരിക്കും നമ്മുടെ ആ സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞ് വീണ്ടും ആ സോങ് ശരിക്കും ഇതല്ലായിരുന്നു സോങ് ആദ്യം, അത് മാറ്റി ഇങ്ങനെ ഒരു സോങ് ആക്കാന്നുള്ളത് തോന്നലേക്ക്, സന്തോഷ് നാരായണ സ്റ്റൈലിൽ ഒരു സോങ് എന്നുള്ളത് നമ്മുടെ തോന്നലായിരുന്നു. അതിനെ ശരിക്കും എലവേറ്റ് ചെയ്തൊരു കാര്യമാണല്ലോ ഈ പറഞ്ഞ വിടുതല, അതിന്റെ മൊത്തത്തിൽ ടൊണാലിറ്റിനെ ഇങ്ങനെ എലവേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പുള്ളി സെക്കൻഡ് ഫിലിമാണ് പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ മ്യൂസിക് ചെയ്തിട്ടില്ല, അപ്പൊ എങ്ങനെയാ ശരിക്കും കൺവിൻസ് ചെയ്ത ഒരു ഫാക്ടർ എങ്ങനെയാണ്? പുള്ളി മ്യൂസിക് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഫിലിമാണ് നമ്മുടെ, അതിനു മുമ്പ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു പുള്ളി ആദ്യത്തെ പടത്തിൽ. അപ്പം കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമ പുള്ളി കണ്ടതിന് ശേഷം നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു, കാരണം പുള്ളി ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സോങ് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കിന് പുള്ളി അത് ഓക്കെ തമാശയായിട്ട് ചോദിച്ചപ്പോൾ എൻ്റെ ആദ്യത്തെ സോങ് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ചോദിച്ചു. അപ്പം ഞാൻ നേരിട്ട് പോയി കണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പുള്ളി ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി വേറൊരു ഇത് സോങ്ങിന്റെ ഐഡിയ പറഞ്ഞ് പുള്ളി അത് ചെയ്ത് തന്നു. പിന്നെ മോസിൻ തന്നെ അതിന് ലിറിക്സ് എഴുതിയിട്ട് അങ്ങനെയാണ് ശരിക്കും വിടുതലെ സോങ് വരുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പല ഇപ്പൊ ജിൻചേട്ടനാണെങ്കിലും കൂടെ ഇപ്പൊ കടുവ ഉണ്ടാവുന്ന ഒരു 90s പശ്ചാത്തലത്തിലാണ്, ഇതും ഉണ്ടാവുന്നത് ഒരു 80s ആ ഒരു കാലഘട്ടം. ഇപ്പൊ അതായത് പ്രസ് ഫീൽഡ് ചോദിച്ചൊരു കാര്യമാണ് ഈ റീക്രിയേഷൻ പുള്ളിയുടെ ഭയങ്കര ഒരു സോണാണോ എന്ന് ചോദിച്ചപ്പോ ഇനി ആവർത്തിക്കില്ല എന്നുള്ള പരിപാടി. അപ്പൊ ഈ പാർട്ട് ടുവിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, തമാശക്കാണെങ്കിലും പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ ആലോചനയിലുണ്ടോ? ഉണ്ടായിരുന്നു ശരിക്കും വരുമ്പോൾ തന്നെ. നമ്മൾ സ്ക്രിപ്റ്റിങ്ങിന്റെ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പടം നന്നായിട്ട് വന്നാൽ ഈ ക്യാരക്ടേഴ്സിനെ ഇപ്പം ആനന്ദ് നാരായണനും കൂട്ടത്തിലുള്ള ഇവര് മൂന്ന് ക്യാരക്ടേഴ്സിനെ നമുക്ക് പിന്നെ ഉപയോഗിക്കാം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ പടം നന്നായിട്ട് പോയപ്പം ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ട്, നമുക്ക് എങ്ങനെ പറയാം അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിൽ പറയാം എന്താണ് കേസ് ഒന്നും ആയിട്ടില്ല. പക്ഷെ ഒരു സെക്കൻഡ് പാർട്ടി ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ആലോചിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഉണ്ടായിരുന്നു, അതായത് ഇവർ വന്ന് റിവീൽ ചെയ്യാമല്ലോ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ, ഇങ്ങനെ ഒരു പോസ്റ്റ് മാൻ്റെ ഒരു കാര്യം റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനുണ്ട് സാറെ കട്ടക്ക് കൊടുക്കുന്ന, അപ്പോൾ എന്തും പറയാവുന്നൊരു ബന്ധമാണ് ആ ഒരു പോലീസുകാരനായിട്ട് ശരിക്കും ആനന്ദ് നാരായണൻ ഉണ്ട്. ശരിക്കും നിങ്ങൾ റിയൽ ലൈഫിലും അത്ര ഒരു കെമിസ്ട്രി ഉണ്ടെങ്കിൽ ശരിക്കും അങ്ങനത്തെ നല്ല സീനൊക്കെ എലിവേഷൻ ഉണ്ടാവുള്ളൂ. ടോവിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നതും കാണുന്നൊക്കെ എപ്പോഴാണ്? കാണുന്നത് രണ്ട് തിയേറ്ററില് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ കാണുന്നത് നമ്മുടെ ഈ സിനിമയിൽ വരുമ്പോഴാണ്. ഫസ്റ്റ് നമ്മള് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് നമ്മളെ കൂടെ നിർത്തി. ഞങ്ങളെല്ലാവരും മൂന്നാലാളും കമ്പനി തന്നെയായിരുന്നു, ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാവരും നല്ല അടുപ്പായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ള ബോണ്ട് വന്നിട്ടുണ്ടാവാം. അങ്ങനെ അസിസ്റ്റ് ചെയ്തൊരു കാലഘട്ടമല്ലേ വയ്യ വയ്യയും അല്ലെങ്കിൽ ജോണി അനുസരിച്ചിട്ടുണ്ട് കൂടെ. ഇപ്പൊ ആശാനിപ്പോ ഭയങ്കര ആക്ടിങ് തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ശരിക്കും അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഒരു ഭയങ്കര ഒരു ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒരു കോമഡി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഹ്യൂമർ സോണുള്ള ഒരു ഡയറക്ടറാണ്. പക്ഷെ പിന്നെ മാസ്റ്റേഴ്സ് പോലുള്ള ഭയങ്കര എസ്തെറ്റിക്കലി ആയിട്ടുള്ള തിരിലറും കൂടെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ ജോണി ആന്റണി സിനിമകളുടെ ഈ ഫിലിമോഗ്രഫിയിൽ അല്ലെങ്കിൽ ഫിലിം ചെയ്യുമ്പോൾ? ഫിലിം ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ മാസ്റ്റേഴ്സ് ജോണി സാർ ചെയ്തിട്ടുള്ള പടമാണ്, സൈക്കിൾ എന്ന് പറയുന്ന മൂവി ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള സിനിമകളൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഹ്യൂമർ സിനിമകളും ജോണി സാറിന് ഇപ്പോൾ CD മൂസയൊക്കെ ആണെങ്കിലും നമ്മൾ അന്ന് സാമ ജോണി സാറിന് ഒരു പരിചയമില്ല, പക്ഷെ ആ സമയത്ത് നമ്മൾ തിയേറ്ററിൽ പോയി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. അപ്പം മീൻസ് ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിലും ആസ് എ ഹ്യൂമൻ എന്നുള്ള രീതിയിലും ഒക്കെ നമ്മളെ എപ്പോഴും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ആ സിനിമയിലേക്ക് നമുക്ക് വരാൻ ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം അവൻ അറിയായിരുന്നു. അപ്പം എങ്ങനെ ആരെ പോയി ട്രൈ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ എത്തും എന്നുള്ളൊരു കാര്യത്തിനൊന്നും ഒരു ഉറപ്പില്ലായിരുന്നു. അങ്ങനെ ജോണി സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അച്ഛനുള്ളൊരു ഇത് വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോയി മീറ്റ് ചെയ്തതാണ്. ഫസ്റ്റ് പുള്ളി എങ്ങനെ ആസ് എ ഡയറക്ടർ സെറ്റിലൊക്കെ കർക്കശക്കാരനായിട്ടുള്ള ആളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ഡയറക്ടേഴ്സിനും ടെൻഷൻ ഉണ്ടാവുമല്ലോ ഷൂട്ടിന്റെ സമയത്ത്, ആ ടെൻഷൻസ് അത്രയൊക്കെയുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള വലിയ കർക്കശക്കാരനുള്ള അല്ല, സിനിമയ്ക്ക് വേണ്ടി സിനിമ നന്നാക്കാൻ വേണ്ടി ആ പറയുന്ന രീതിയിൽ എഫേർട്ട് എടുക്കുന്ന ഡയറക്ടർ. പക്ഷെ ഡാർവിൻ്റെ ഭയങ്കര കൂളാണല്ലോ എല്ലാരും പറയണേ, അത് നമ്മുടെ കൂട്ടത്തിലുള്ള ക്രൂ അടിപൊളിയാകുമ്പോൾ നമ്മളും കൂളാണ്. വലിയ ടെൻഷൻസ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഒച്ചയും ബഹളവും വെച്ച് അല്ലെങ്കിൽ ദേഷ്യപ്പെടേണ്ട ആവശ്യകതയൊന്നും വന്നിട്ടില്ല. നമുക്ക് വളരെ ഈസി, നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് ഭയങ്കര ഈസി ആയിരുന്നു. ഇപ്പം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നമ്മുടെ DOP ഗൗതം ശങ്കർ ആയിരുന്നു ക്യാമറ, ഗൗതത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ആ കമ്മ്യൂണിക്കേഷൻസ് ഭയങ്കര ഈസി ആയിരുന്നു. ഇപ്പോൾ ആർട്ട് ഡയറക്ടറാണെങ്കിലും പ്രൊഡക്ഷൻ സൈഡിലാണെങ്കിലും ഇപ്പോൾ പ്രൊഡ്യൂസർക്കാണെങ്കിലും പിന്നെ ആർട്ടിസ്റ്റുകളാണെങ്കിലും ടോവി പ്രോ ഇവരെല്ലാവരും നമുക്ക് ആ നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് തരുന്ന ഒരു ടെക്നിക്കൽ ക്രൂവും ആർട്ടിസ്റ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അത്രമാത്രം ടെൻഷൻസോ അല്ലെങ്കിൽ നമുക്ക് കൂളാകാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ DOD ഒരു തിയേറ്റർ ഓഡിയൻസിൻ്റെ ഒരു വലിയ ഭാഗമാണ്. തിയേറ്റർ ഓഡിയൻസിന് വരാതിരിക്കുന്ന സിനിമകളും അത്രത്തോളം ഭയങ്കര അടിപൊളി എക്സൈറ്റിംഗ് സിനിമകളും കൂടെയാണ്.
അപ്പോൾ അത് ഏറ്റവും എടുത്തറിയേണ്ടത് ബസുക്കിയാണ് അല്ലെങ്കിൽ ഖലീഫ പോലുള്ള സിനിമകളൊക്കെ വരുന്നുണ്ട്. ബസുക്കിയുടെ അപ്ഡേറ്റ് പറയാറായിട്ടുള്ള എന്തെങ്കിലും സ്റ്റേജിലാണോ? ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രദറിൻ്റെയാണ് പ്രൊഡക്ഷൻ ഹൗസ്. അപ്പം എനിക്കറിയാവുന്ന ഇൻഫർമേഷനിൽ ബസുക്ക ഇന്നലെ ലാസ്റ്റ് ഷെഡ്യൂൾ ഷൂട്ട് തുടങ്ങി. ഇനിയിപ്പം അതിൻ്റെ കുറച്ച് ദിവസത്തെ വർക്കുകളുള്ളൂ, അത് കഴിഞ്ഞിട്ട് റിലീസിംഗ് പരിപാടികളിലേക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏതൊരു വേർഷനായിരിക്കും നമുക്ക് കാണാം, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക? മമ്മൂക്കയുടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇപ്പം ഓരോ പടത്തിലും മമ്മൂക്ക നമ്മൾ കണ്ടിട്ടില്ലാത്ത വേർഷനാണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയുള്ളൊരു ജോണർ സിനിമയായിരിക്കും, അതായത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ആസെ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു വിശ്വാസം. ഖലീഫ എന്താണ് കാര്യങ്ങൾ പരിപാടി? ഖലീഫ ജിനിസാർ അതിൻ്റെ എഴുത്ത് കാര്യങ്ങളിലൊക്കെയാണ് ഫൈനൽ പരിപാടികളിലാണ്. അതൊരു വലിയ പടമാണ്, ഫൈനൽ രണ്ട് മൂന്ന് ഷെഡ്യൂളായിട്ടൊക്കെ തീരത്ത് മീൻസ് ഷൂ കഴിയത്തുള്ളൂ. അപ്പം ഈ വർഷം തുടങ്ങുമെന്നുള്ളതാണ് എനിക്കറിയാവുന്ന വിവരങ്ങൾ. ദിലീഷേട്ടിനെ കാസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എങ്ങനെയായിരുന്നു? ചെറിയൊരു ക്യാരക്ടറാണ്, പക്ഷെ അങ്ങനെ ഇമ്പോർട്ടൻറ്റ് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്, അതെങ്ങനെയാണ് ശരിക്കും ആ കാസ്റ്റിംഗ്? ആദ്യത്തെ ഇത് മീൻസ് മെയിൻ റീസൺ ദിലീഷേട്ടൻ നല്ല ഫ്രണ്ടാണ്. ദിലീഷേട്ടൻ്റെ ആ മീൻസ് നല്ല ആർട്ടിസ്റ്റാണ് ദിലീഷേട്ടൻ. ഈ പറയുന്ന ഈ പടത്തിലല്ല, ഇതിനു മുമ്പുള്ള പടങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ചെറിയ ക്യാരക്ടേഴ്സോ വലിയ ക്യാരക്ടേഴ്സോ എന്നുള്ളതല്ല, ആ ക്യാരക്ടർ ഗംഭീരമായിട്ട് ദിലീഷേട്ടൻ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പരിചയമുള്ള ആൾക്കാരാകുമ്പോഴത്തേക്കിനും നമുക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് പറയാൻ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പും പിന്നെ അതുപോലെ തന്നെ ഗംഭീര ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ദിലീഷേട്ടനെ കാസ്റ്റ് ചെയ്തത്. ഇപ്പൊ ക്ലൈമാക്സ് നമുക്ക് അധികം ഈ പറഞ്ഞ ഭയങ്കര സ്പോയിലർ റിവീൽ അല്ലെങ്കിൽ കൂടെ ഈ സാധിക്കേണ്ട ഒരു ക്യാരക്ടറും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷമീർ ചേട്ടൻ്റെ ഒരു ക്യാരക്ടറും തമ്മിൽ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു സീൻ ഉണ്ടല്ലോ, രണ്ട് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരേ ഇമോഷനിലൂടെ രണ്ടുപേരും കടന്നു പോകുമെന്ന് പ്രേക്ഷകർ വിചാരിക്കുന്ന ഒരു സീനുണ്ട്, അവിടെ ഇങ്ങനെ ശരിക്കും അത് സീൻ സംഭവിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ അത് നറേറ്റ് ചെയ്യാൻ ഇങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് എങ്ങനെ എത്തണേ? അത് ഈ നമ്മളപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു തോന്നലുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളൊരു എങ്ങനെയായിരിക്കണം ആളുകളിലേക്ക് എത്തേണ്ടത്. പിന്നെ ഒരു ത്രില്ലർ സിനിമ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് സ്വാഭാവികമായിട്ടും മേക്കിംഗ് സൈഡിലാണെങ്കിലും എല്ലാം ഒരു ചെറിയ ഒരു ഷോട്ട് മാറിയാൽ പോലും ചിലപ്പോൾ ആളുകൾക്കത്, അല്ലെങ്കിൽ ഇവരുടെ പെർഫോമൻസിൽ ഒരു ലുക്ക് മാറിയാൽ പോലും പെട്ടെന്ന് ഇന്നത്തെ കാലത്ത് ആളുകൾക്കത് കിട്ടും. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള നമ്മൾ അത് ആ ഒരു അങ്ങനെ എങ്ങനെ അതിനെ മാക്സിമം കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ആളുകളിലേക്ക് എങ്ങനെ അത് പെട്ടെന്ന് ആ ഒരു സാധനം പോവാതിരിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള നമ്മുടെ മേക്കിംഗ് രീതിയിൽ നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടുള്ള ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും ഈ പറഞ്ഞ ഭയങ്കര ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഭയങ്കര ചർച്ചയായിട്ടുള്ള വേറെ സംഭവമുണ്ട്, അതായത് നമ്മളൊരു ആളെ കണ്ടു അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രതിനെ കണ്ടു എന്ന് പറയുമ്പോഴും അവിടെ തീരേണ്ട ചില സിനിമകളുണ്ട്. പക്ഷേ ഇത് രണ്ട് മൂന്ന് ഇൻസിഡൻറ്റിലായി രണ്ട് ഇൻസിഡൻറ്റിലാണെങ്കിൽ കൂടെ അവിടെ നിന്നും ട്രാവൽ ചെയ്ത് പോകുന്ന രണ്ട് എലമെൻറ്റുകളുണ്ടല്ലോ, അതാണ് ശരിക്കും ഈ മറ്റുള്ള സിനിമകളിൽ നിന്നും അന്വേഷിക്കേണ്ടത് കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. കാരണം അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടെത്താനുള്ള അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു പരിപാടി കൂടെയാണ് നമ്മൾ ടൈറ്റിൽ അടക്കം റിവീൽ ചെയ്യുന്നൊരു കാര്യം. ശരിക്കും അത്തരം ഒരു നറേറ്റീവിലേക്ക് എത്താനുള്ള ഒരു കൺക്ലൂഷൻ ഇപ്പോൾ സ്ക്രിപ്റ്റിൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ കൂടെ എങ്ങനെ വേണമെങ്കിലും അത് കൺഫ്യൂഷൻ ആവാമെന്നൊരു പോയിന്റാണ്. കാരണം പ്രേക്ഷകർ ഇത് കണ്ട് എത്രത്തോളം അത് കഴിഞ്ഞിട്ടും എക്സൈറ്റിംഗ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിടിക്കുന്ന പ്രതിയുടെ ഇമോഷൻസ് അവരിലേക്ക് എത്തും എന്നുള്ളതും ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു പരിപാടിയല്ലേ ശരിക്കും? ആണ്, നമ്മൾ ഇതിനകത്ത് ആ ഒരു റിസ്ക് എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസ് എത്ര നേരം തിയേറ്ററിൽ ഇരിക്കും എന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് എന്തിനാണ് അല്ലെങ്കിൽ ഇവരിതെങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ഉള്ള ഡീറ്റെയിലിംഗ് നമ്മൾ പറയുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ആനന്ദ് നാരായണനെയും ഈ കൂട്ടത്തിലുള്ള മൂന്ന് പോലീസുകാരെയും അവരുടെ ഇമോഷനിലൂടെ ഓഡിയൻസ് ട്രാവൽ ചെയ്താൽ മാത്രമാണ് ആ എന്ത് വരെ ഇരിക്കത്തുള്ളൂ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എങ്ങനെ അതിനെ എങ്ങനെ ആ രീതിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം തൊട്ടേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്ന കാര്യം. അപ്പോൾ ഈ ഇവരുടെ പെർഫോമൻസ് കൊണ്ട് അല്ലെങ്കിൽ ടോയ്ബ്രോ ആണെങ്കിലും ഇവർ മൂന്ന് പേരുടെയും പെർഫോമൻസ് കൊണ്ട് ഈ ക്യാരക്ടേഴ്സിനോട് ആളുകൾക്കൊരു അടുപ്പം തോന്നിയതുകൊണ്ടാണ് അതിന് ശേഷമുള്ള ഏരിയയിൽ അവരത് എന്താണ് എന്നറിയാൻ വേണ്ടിയിരുന്നത്. ഇപ്പോഴും അപ്പോഴും ഈ രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, 6 വർഷം മുമ്പ് പഴക്കമുള്ള ഒരു കേസ് അത് വീണ്ടും റീ ഓപ്പൺ ചെയ്ത് ശരിക്കും അവർക്കൊരു പണി കൊടുക്കുന്ന ഒരു പരിപാടിയല്ലേ ശരിക്കും അതിനകത്ത് നടന്നിട്ടുള്ള ആ ഒരു കളക്ട് ചെയ്ത് നോക്കുകയാണ് നിങ്ങളുടെ ക്രൂവിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ അവർക്കൊരു പണി കൊടുക്കുന്ന പരിപാടിയല്ലേ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളൊരു സാധനം പ്രൂവ് ചെയ്തിട്ട് വാ എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് പഴയ സെറ്റപ്പ് തരാന്ന് പറയുന്ന പരിപാടിയല്ലേ ശരിക്കും? പണി കൊടുക്കുക എന്നുള്ളതല്ല, അവർക്ക് തിരിച്ച് അതായത് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഇപ്പം അതിനകത്ത് തന്നെ പ്രമോദന്റെ ക്യാരക്ടർ സുഖന്റെ ക്യാരക്ടർ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഞാൻ ട്രാഫിക്കിലോ കൺട്രോൾ റൂമിലോ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. കാരണം ഇവർക്ക് സർവീസിൽ തന്നെ തുടരാം, പക്ഷേ പഴയ ഇതിൽ സ്റ്റേഷൻ ഡ്യൂട്ടി കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് നിലവിലുള്ളൊരു പ്രശ്നം. പക്ഷേ ഈ എസ് പിയുടെ ക്യാരക്ടർ ഇവരുടെ ഒരു ടാലൻറ്റ് അറിയാവുന്ന വെച്ചിട്ട് ഇവരൊരിക്കലും അങ്ങനെയല്ല, ഇവർ സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു വരണമെന്നുള്ള പുള്ളിയുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ കേസിലേക്ക് വരുന്നത്. പണി കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇവർക്ക് തിരിച്ചു വരാനായിട്ട് ആപ്പാടെ ഒരു ഹോപ്പ് ഉള്ളത് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷനകത്താണ്. അപ്പം അതിനെ അതിനുവേണ്ടിയാണ് അവരെ അങ്ങോട്ട് വിടുന്നത്. ഇപ്പോഴും ഇപ്പോൾ ഇനി ചിലപ്പോൾ നിങ്ങളുടെ കേസിൻ്റെ സംഭവമാണെങ്കിൽ കൂടെ ഒരിക്കലും വിജയിക്കുന്നില്ലല്ലോ, അവിടെയും ഒരു വലിയൊരു ചോദ്യചിഹ്നം അവസാനിപ്പിച്ചാണെന്നാണ് രണ്ട് കേസുകളും
അവസാനിക്കുന്നത്. അപ്പോഴും ഈ പറഞ്ഞ പോലെ തിരിച്ചും ഇവര് എവിടെ നിന്നോ അതിനേക്കാൾ താഴത്തുള്ളൊരു പൊസിഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ നയൻ ഒരിക്കലും കൂടെ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല, നയൻ ടീം വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചില പരിപാടികൾ, ഇപ്പോൾ നമ്മൾ ജേഴ്സി എന്തുകൊണ്ട് ഭയങ്കര ഫേവറേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേഴ്സിയുടെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ നേച്ചർ, അല്ലെങ്കിൽ നായകൻ ജയിക്കുന്നു മാത്രം കണ്ട ഒരു പരിപാടി ഇന്ന് മാറ്റി പിടിച്ചൊരു പരിപാടിയാണ് ചിച്ചോറ്. അപ്പോൾ അത്തരം റെഫറൻസുകൾ ഉണ്ടല്ലോ ഈ അൺകൺവെൻഷണൽ രീതി ബ്രേക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പ്രഡിക്റ്റബിൾ അല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളുടെ ഒരു ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അല്ലേ ശരി അന്വേഷിപ്പ് കണ്ടെത്തും. നമ്മൾ ഇവർ ജയിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ, അതായത് ഇവർ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്കിടയിലോ അല്ലെങ്കിൽ ഒക്കെയാണ് ഇവർ ജയിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നിടത്തുള്ള ജയങ്ങളാണ് ഇല്ലാതെ പോകുന്നത്. അല്ലാതെ ആ ക്യാരക്ടേഴ്സ് അവരുടെ രീതിയിൽ ഭയങ്കര സക്സസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർ മൂന്ന് പേരും. ആ രണ്ട് അന്വേഷണവും വളരെ സക്സസ്ഫുള്ളി തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷെ അതിന്റെ അപ്രീസിയേഷൻ അവരിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ റിയൽ ലൈഫിലാണെങ്കിലും സക്സസ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ലോ. ഞാൻ പറയാം, എന്റെ സക്സസ് എന്ന് പറയുന്നത് ചിലപ്പം ബ്രോയെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ അതൊരു സക്സസ് ആയിട്ട് തോന്നണമെന്നില്ല. അപ്പം അത് നമ്മൾ ആ സമയത്താണെങ്കിലും സ്ക്രിപ്റ്റിംഗിലാണെങ്കിലും നമ്മൾ അതിനുശേഷം മേക്കിങ്ങിന്റെ സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ വേറൊരു ആലോചനയിലേക്ക് പോകാതിരുന്നത് അവരുടെ സക്സസ് ഓഡിയൻസ് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കട്ടെ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ അതിനെ വിട്ടിരുന്നത്. അപ്പോഴും ഇനി രണ്ടൊരു നോട്ടം ഉണ്ടല്ലോ, ഈ ഭയങ്കര ഇതിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു നിസ്സഹായത ഉണ്ട് അതിനകത്ത്. അല്ലെങ്കിൽ രാവിലെ അപ്പുറത്ത് പോയിട്ട് ഈ പറഞ്ഞ പോലെ ഫുഡിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെയും ഇങ്ങനെയൊക്കെ ഞങ്ങൾ എന്തിനാണ് ഇത് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും ആ ക്ലൈമാക്സ് എടുക്കുമ്പോൾ എന്തായിരുന്നു മൈൻഡിൽ പ്രോസസ്? ക്ലൈമാക്സിന്റെ കഥ ഞാൻ പറയുന്ന ക്ലൈമാക്സിന്റെ സമയത്ത് എന്താ വിനീതനോടൊക്കെ നമുക്കൊരു കാര്യം, ഈ രീതിയിലായിരിക്കാം ഈ ക്യാരക്ടർ ആ സമയത്ത് ഇന്നായിരിക്കാം അവരുടെ ഇമോഷൻ എന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം മതി. അപ്പൊ ആ ക്യാരക്ടറിനെ എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർക്ക് ആ രീതിയിൽ ആലോചിച്ചിട്ട്, പിന്നെ ഈ ക്ലൈമാക്സിന്റെ സമയത്താണെങ്കിലും നിസ്സായാവസ്ഥ എന്നൊക്കെ പറയുന്ന ഒരു നോട്ടത്തിലൊക്കെ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനെ പറ്റി അവർക്കൊരു ധാരണ ഉണ്ടാകുക, നമ്മൾ ഈ സിറ്റുവേഷനിൽ ആ ക്യാരക്ടർ എങ്ങനെയായിരിക്കാം എന്നുള്ള കാര്യം മാത്രം പറഞ്ഞു കൊടുത്താൽ ചെയ്തു, ബാക്കിയൊക്കെ ഇവരുടെ അതിനെ പറ്റിയുള്ള ഒരു ധാരണ ആ ക്യാരക്ടറിനോടുള്ള ഇഷ്ടമാണ് അതിനകത്ത് അവർ പെർഫോം ചെയ്യുന്നത്. അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഫസ്റ്റത്തെ ടോവിന്ന് ഇരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു സീനിലും അവസാനം ഈ പറഞ്ഞ പോലെ അവിടെ വന്ന് ടോക്ക് പിടിച്ച് നിൽക്കുന്നതിൽ രണ്ട് മാനേഴ്സും ഉണ്ട്. അതായത് ടോവി കുറച്ചുകൂടെ ഒരു ഭയങ്കര കോൺഫിഡൻസ് ടോക്ക് ഉള്ള ഒരു ഷോട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കും അവിടെ ഉണ്ട്. ആ ഒരു ഷിഫ്റ്റ് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇതിലുണ്ടായിരുന്നു ടോവിയുടെ ഒരു വന്നിട്ടുള്ള ക്യാരക്ടർ ചേഞ്ച്. ആ ക്യാരക്ടർ ഷിഫ്റ്റ് മൊത്തത്തിൽ സിനിമയിലുണ്ട്. ഞാൻ പറഞ്ഞത് പേലെ, അതായത് പടം തുടങ്ങുന്ന സമയത്ത് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പടം നമ്മുടെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളിൽ നിന്ന് പിന്നെ നമ്മൾ ആ ഫ്ലാഷ് ബാക്ക് കാണിച്ച് തുടങ്ങുന്ന സമയത്ത് കോൺഫിഡൻസ് ഉള്ള ഒരാളായി മാറി, അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് എപ്പോഴും ഉണ്ടായിരുന്നു. എൻഡിലേക്ക് വരുമ്പോഴും ആ ഒരു ചേഞ്ച് ടൂയായിട്ട് തന്നെ കൊണ്ടുവന്നാണ് ആ ക്യാരക്ടർ. ഇപ്പോഴും ഈ പറഞ്ഞ ഇതിനകത്ത് വേറെ കുറച്ച് ഇപ്പം മധുപാൽ സാറിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, പുള്ളിയാണെങ്കിലും ഒരുപാട് ഇപ്പോൾ പ്രേം പ്രകാശിൻ്റെ ക്യാരക്ടറും ഭയങ്കര രസമുള്ള ചില പെക്യുലിയർ ആയിട്ടുള്ള ചില സ്കെച്ചുകളുണ്ട് ഇവർ. ഇവരാരും ആ റോളിൽ അങ്ങനെ പ്രതീക്ഷിക്കാറൊന്നുമില്ല. പ്രത്യേകിച്ച് മധുബാൽ സാറിന് തീരെ അങ്ങനെ നമ്മൾ ചിന്തിക്ക് പോലുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറിലൊക്കെ അവരോടൊക്കെ പോയിട്ട് കൺവിൻസ് ചെയ്തൊരു ഫാക്ടർ എന്താ ഇങ്ങനെ നറേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ്? അവരോട് നമ്മൾ ക്യാരക്ടർ ഇതാണ്, മറ്റേ ഇതാണ് സീന് എന്നുള്ള രീതിയിലാണ് ആദ്യം നമ്മൾ പറയുന്നത്. പിന്നെ ലൊക്കേഷനിൽ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ആ സീന് കൊടുക്കുകയും ഇതാണ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും, അവരൊക്കെ പിന്നെ ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ള ഭയങ്കര നല്ല ആർട്ടിസ്റ്റുകളല്ലേ. അപ്പം നമ്മൾ എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ക്യാരക്ടർ എന്നുള്ള മാത്രം ഒരു മൈനോട് ഡീറ്റെയിലിംഗ് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവരത് ചെയ്തോളൂ. ഇപ്പോൾ ബിഫോർ യു കൺക്ലൂഡ്, ഇപ്പോൾ മമ്മൂക്കായിട്ട് പറഞ്ഞ പോലെ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സർക്കിളുകളിൽ പെട്ട ആ ഒരാളാണ് ഡാർലിംഗ് ചേട്ടൻ. അപ്പോൾ ഒരു മമ്മൂക്കൊക്കെ അത് മനസ്സിലുണ്ടോ? നമുക്കായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സർക്കിളിലുള്ള ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ബ്രദറിന്റെ, അതായത് എന്റെ ബ്രദർ പ്രൊഡക്ഷൻ ചെയ്യുന്ന അത്ര ക്ലോസ് സർക്കിൾ മാത്രമേ ഉള്ളൂ. കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയെ വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു ഫിലിം മേക്കർ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, കഥ എന്നുള്ളതിനേക്കാൾ ഉപരി ആഗ്രഹമാണുള്ളത്, എപ്പോഴെങ്കിലും അതിന് സാധിക്കും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ഇപ്പൊ പറഞ്ഞ പോലെ അനുഷ്യ കണ്ടതും പറഞ്ഞ പോലെ ഭയങ്കര പ്രതീക്ഷകൾക്കപ്പുറം ആൾക്കാർ പ്രേക്ഷകരിൽ ഇരുത്തുന്ന വേറെ എക്സൈറ്റഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ത്രില്ലറാണ്. ത്രില്ലർ എന്ന് മാത്രം ഒരു ജേണി എന്ന് വിളിക്കാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ ആ ജേണി ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇനിയും കാണട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരാണ്. ഒരു പിടി മികച്ച സിനിമകളായിട്ട് താരം ചേട്ടൻ ഇനിയും വരുന്ന പ്രതീക്ഷയോടുകൂടെ താങ്ക് യു. താങ്ക് യു.